ഹലോ സുഹൃത്തുക്കളെ, നവാസാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട്, നമ്മുടെ സാധാ SBI ഒക്കെ ഡെബിറ്റ് കാർഡ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഫ്രീ ആയിട്ട് എങ്ങനെ റീചാർജ് ചെയ്യാന്നുള്ളതാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് റീചാർജ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ പോയിന്റോട് വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവാതെ നമ്മൾ ഇന്ന് റീചാർജ് ചെയ്യാൻ പോവുക കേട്ടോ. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും നാട്ടിലത്തെ എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത് എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. സാധാ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട്, കയ്യിലുള്ള സാധാ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലർക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ SBI ATM കാർഡ് ഉള്ള എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അത്ര ഉപകാരമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമുക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ ആ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റീചാർജ് ചെയ്യാൻ പോകുന്നത് SBI റിവാർഡ്സിൽ ഇട്ടിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഓൾറെഡി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് SBI റിവാർഡ്സിൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം, എങ്ങനെ ഗിഫ്റ്റ് വൗച്ചർ ആക്കിയിട്ടൊക്കെ റെഡീം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അതുവഴി നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണാം. നിങ്ങളുടെ SBI ATM കാർഡ് വെച്ചിട്ട്, നമ്മുടെ സാധാ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ SBI റിവാർഡ്സ് പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ ഈ റിവാർഡ്സ് പോയിന്റ് എടുക്കാൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാം കേട്ടോ. റിവാർഡ്സ് പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. SBI റിവാർഡ്സിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ബാങ്കിൻ്റെ CIF നമ്പർ, ഈ ബാങ്കിൻ്റെ പാസ്ബുക്കിലൊക്കെ ഉണ്ടാവും CIF നമ്പർ, അത് നിങ്ങൾക്ക് നിർബന്ധമാണ് ഇതിൽ വേണം എന്നുള്ളത്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ലാസ്റ്റ് 4 അക്കം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാം കേട്ടോ. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റിവാർഡ്സ് പോയിന്റ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ റീചാർജ് ചെയ്യാൻ പോവാണ്. റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മൈ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണിക്കും എത്ര രൂപയുണ്ട്, എത്ര പോയിന്റ് ഉണ്ട് എന്ന് കാണിക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 536 പോയിന്റ് ഉണ്ട്, ഏതാണ്ട് 334 രൂപ എനിക്കതിൽ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് റീചാർജ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് 536 പോയിന്റ് ഉണ്ടെങ്കിലും 144 രൂപ ഇതിൽ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2000-3000 ഒക്കെ പോയിന്റ് വേണം. അപ്പോൾ അതിലും നല്ലത് റീചാർജ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ റീചാർജ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഹോം പേജ് എടുക്കുക. ഹോം പേജ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യാം. ഈ മൊബൈൽ റീചാർജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ, നമുക്കിവിടെ ഓൾറെഡി ഇവിടെ ഫോൺ നമ്പർ, ഈ ഏത് ബാങ്കിലാണോ SBI ഉള്ളത് ആ ബാങ്കിൽ മാത്രമായിരിക്കും നമുക്കിത് ചെയ്യാൻ പറ്റുക. എല്ലാ ബാങ്കിൻ്റെയും നമുക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ SBI കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. നമ്മൾ അതിൻ്റെ നെറ്റ്വർക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏത് നെറ്റ്വർക്കാണോ ആ നെറ്റ്വർക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓൾ ഇന്ത്യ ഉള്ളത് ആ ഇന്ത്യ കൊടുക്കുക. ഇപ്പോൾ ഇത് ഇതിങ്ങനെ ആയിരിക്കും വരിക കേട്ടോ. മൊബൈൽ റീചാർജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും വരിക. ഫസ്റ്റ് മൊബൈൽ നമ്പർ വരും. നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാതിട്ട് നമ്പർ ചേർക്കാനൊക്കെ പറ്റും, പക്ഷേ വേറെ നമ്പറിലേക്ക് റീചാർജ് ഒന്നും അത് അക്സെപ്റ്റ് ആവില്ല. SBI ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ കൊടുത്തത്, ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പറിൽ മാത്രമായിരിക്കും കേട്ടോ റീചാർജ് നടക്കുള്ളൂ. അതിപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൂ, ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയിക്കാം. ഇപ്പം ഇങ്ങനെ മാത്രം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ മൊബൈൽ സെലക്ട് ചെയ്തു, റീചാർജ് സെലക്ട് ചെയ്തു, ഓൾ ഇന്ത്യ സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ ഏത് സിം ആച്ചത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലാൻ ഇവിടെ സെലക്ട് ചെയ്യുക. ഏത് പ്ലാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ റീചാർജ് ചെയ്യാം കേട്ടോ. അതിലെ എമൗണ്ടിനെ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 19 രൂപയാണ് റീചാർജ്. അതിനുശേഷം താഴെ ഒരു ബോക്സിൽ ടിക്ക് ചെയ്യാനുണ്ട്, അത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കണം. നമ്മളിപ്പോൾ അവിടെ ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതാ ഇതുണ്ടോ, ഇവിടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ടിക്ക് ചെയ്തു, ഇനി നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പോയിന്റിൻ്റെ ഡീറ്റെയിൽ കാണിക്കും. ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോയിന്റിൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ 19 രൂപ റീചാർജ് ചെയ്യാനാണ്. ഇതിൽ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതന്നെ നല്ല കാര്യമാണ്. വേറെ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. 79 രൂപ, 76 പോയിന്റ് പോവും, 19 റുപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പോയിന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, 536 പോയിന്റ് ഉള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ പാൻ ആവുന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. പാൻ ആവുന്ന കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ബാങ്കിലേക്കാണോ നമ്മൾ ബാങ്കിന് കൊടുത്ത നമ്പർ ഉണ്ടാവില്ല, അതിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത്
ഇത് റീചാർജ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് വളരെ സിമ്പിളാണ്. ഒരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ കൊടുത്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതാണോ ഈ മൊബൈൽ റീചാർജ് സക്സസ്ഫുൾ, ഇതാണ് എനിക്ക് ഇവിടെ മെസ്സേജും വരുന്നുണ്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവാതെ നമ്മൾ ഈ SBI റിവാർഡ്സിൽ വെച്ചിട്ട് തന്നെ, അത് ഡെബിറ്റ് കാർഡിൻ്റെ പോയിൻറ്റുകളാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ പോയിൻ്റ് ഒന്നല്ല, ഫുള്ള് ഡെബിറ്റ് കാർഡിൻ്റെ പോയിൻ്റാണ്. ഇനിയും 115 രൂപ ഉണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇത്രയും എത്ര സിമ്പിൾ പറഞ്ഞാൽ, ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോവാതെ റീചാർജ് ചെയ്തതാണ്. അത് നമുക്ക് ഈ SBIയുടെ റിവാർഡ്സ് മസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ആ ആപ്പ് വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഉപകാരമാവട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.